ബൈ. കണ്ട ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ട് ഇതുണ്ടല്ലോ. സാധാരണ ഞാൻ രാവിലെ മിറ്റടിക്കുമ്പോഴട്ടെ, അല്ല അതിനെങ്ങാറ്റി മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോളേ ഇന്ന് കുറേ ഉണ്ട് കേട്ടോ, ഇത്രയൊന്നും സാധാരണ കിട്ടാറില്ല. രാവിലെ എപ്പോഴും മിറ്റടിക്കാൻ വരുമ്പോഴാണ് ഞാൻ പാഷൻ ഫ്രൂട്ട് പറക്കുക കേട്ടോ. ഇന്ന് രാവിലെ മിറ്റടിക്കാൻ വന്നപ്പോൾ എനിക്കാണെങ്കിൽ കുറേ മിറ്റുണ്ട് അടിക്കാം, അവിടെ നിന്ന് തൊട്ട് ഈ അറ്റം വരെ ഉണ്ട് അടിക്കാം. അപ്പോൾ മിറ്റടിക്കാൻ നിന്നാൽ എങ്ങനെയായാലും ഒരു മുക്കാൽ മണിക്കൂറാവും, ഫ്രണ്ടും രണ്ട് സൈഡും ബാക്കൊക്കെ അടിച്ച് വരുമ്പോൾ. വീട് കുഞ്ഞു വീടാണെങ്കിലും മിറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ രാവിലെ എനിക്ക് അടിച്ചു വരുമ്പോൾ ഇത് പെറുക്കാൻ സമയം കിട്ടിയില്ല, അപ്പോൾ ഞാൻ പെറുക്കിയില്ല. അപ്പോൾ ചെയ്യുമ്പോൾ ചോറുണ്ണാൻ വന്നപ്പോൾ ഒരെണ്ണം തിന്നാൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രണ്ട് മൂന്നെണ്ണം പെറുക്കിയപ്പോൾ പിന്നെ അവിടെ ഇവിടെ ഒക്കെ കിടക്കണം. അപ്പോൾ ഞാൻ പോയിട്ട് കൊട്ടെടുത്തിട്ട് വന്നു. അപ്പോൾ ഇത് നിറച്ച് കിട്ടി. അപ്പോൾ ഒന്ന് ഗീതുവിനെ കൊടുക്കുക, പിന്നെ മുത്തിന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തിനെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ഗൈസ്. എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ വലുത് കേട്ടോ, അതിൻ്റെ ചെറുത്. ഇത് അത്യാവശ്യം വലുത് കണ്ട, ഇത് അത്ര വലുതല്ല. ഇത് കണ്ട, ഇവിടെ കേ വീണിട്ട് ഇതായി കണ്ട, കാണണ്ട. ഒരു വള്ളിയുമേനെ പലതരത്തിലുള്ളതാ. ചിലത് ഇത് കണ്ട, അതിനെ കുഞ്ഞിത്. നമ്മളിത് ഇതിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ, ക്ലാസ്സിലേക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പഞ്ചസാരയിട്ട് തിന്നാനുള്ള സ്പേസ് ഉണ്ട് കേട്ടാ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇന്നലെ ഒരെണ്ണം കൂടി നിന്നിരുന്നു കേട്ടോ, അത് കിളി കൊത്തി തോന്നും. പകുതി മുക്കാ ഭാഗം മറ്റേ കിളി കൊത്തിയിട്ട്, എന്താ പറയുക, പകുതി ഭാഗം കിളി കൊത്തിയിട്ട് കിടക്കുന്നുണ്ടാവും. എന്തോ ഒരാ കിളി, ഇത്രയ്ക്ക് ഇത്ര കിളി കൊത്തിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതാണ്. അപ്പം ഒന്ന് ഗീതുട്ടിക്ക് കൊടുക്കണം, ചേച്ചിക്ക്, അഖില ചേച്ചിക്ക് കൊടുക്കണം. അപ്പം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ മുമ്പിൽ അഖില ചേച്ചിക്ക് പാഷൻ ഫ്രൂട്ട് കൊടുത്തുട്ടാ. ഇപ്പോൾ അഖില ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. കൃഷിയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫാം, ആട് ഫാം, കോഴി ഫാം, പിന്നെന്തൊക്കെയാ, ആടും കോഴിയും കുറേ ശനിയുള്ളൂ കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. മുട്ടകൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അന്വേഷിച്ചോളൂ ഗൈസ്, പരിസരത്തുള്ളവർ. ഇതാണ് നമ്മുടെ കോഴിഫാം, അവിടെ ഉണ്ട്. എന്തൊക്കെ തട്ടിമറിച്ചിട്ട് കൊടുക്കണേ? ഇതാരത്? ഈ കോഴി പേരറിയില്ല. സാധാരണ കോഴികൾ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആട് ഫാമിലെ ആടാൾ കേട്ടോ. എനിക്ക് അങ്ങോട്ട് കയറാൻ ധൈര്യമില്ല ഗൈസ്. ഇത് കൊച്ചിനാടാളാണ്, കുത്താൻ വരുന്നു. അപ്പൊ അതെ, ഈ കൊച്ചിനാടാളാണ് ഒരു കൂട്ടിലെ, മറ്റേ ആടുകളെന്നെ വേറെ കൂട്ടിലാട്ടിട്ടിരിക്കുന്നത്. അത് അവിടെ അപ്പുറത്തെ കൂട്ടിലെ ഉച്ച സമയായേ കാരണേ അവരൊക്കെ ഉറങ്ങുക. മറ്റേ ആളവിടെ കുഞ്ഞു കുട്ടികളൊന്നുമില്ല. ഇപ്പൊ തന്നെ ചെയ്യാ
അത് ശരിയാ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആട് ഫാം കേട്ടാ. ചെറിയൊരു ഫാം ആട്ടാ, നിങ്ങള് വിചാരിക്കും വലിയ ഫാമാന്ന്, അത്രയൊന്നും ഇല്ല. എത്ര ആടാണ്ട് തന്നെ ചെയ്യേ? 5-10 അത്രേ ഉള്ളൂ ട്ടാ. ഗ്രില്ലിന്റെ ഉള്ളിൽ കൂടി ആയ കാരണേ കാണുണ്ടാവില്ല. ഇതാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞാനേ ഇപ്പൊ വന്നുള്ളത്, ഞാൻ ചോറുണ്ണാൻ വന്നപ്പോ അങ്ങനെ ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പൊ ഈ സമയത്തൊക്കെ ഇവര് കൂട്ടിലാവും, ഉച്ചെറിഞ്ഞാലാണ് ഇവരെന്നെ പുറത്തേക്ക് ഇറക്കണ സമയം. നമുക്ക് ഇനി അടുത്ത വീഡിയോയില് ഇവരൊക്കെ പുറത്തിറങ്ങി ഓടി കളിക്കുന്നത് കാണിക്കട്ടാ. ഈ മുല്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, ഇന്ന് ഏത് കാലത്ത് ഇതുമ്പോ മുല്ല ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ഒരു കൊമ്പ് ചോദിച്ചിട്ടുണ്ട്. ഏ പൂവ് ആ കണ്ട കാണിച്ചുതരാട്ടാ, മുട്ട് കണ്ട. ഇപ്പൊ നമ്മുടെ വീട്ടിലെ മുല്ലയമ്മയൊന്നും ഈ സമയത്ത് പൂവൊന്നും കാണാനില്ല. ഇപ്പൊ ഇതുമ്പോ കണ്ട വിളിക്കണ്ടപ്പോ. ഇവിടുത്തെ വെല്ലുമ്മയ്ക്കും വെള്ളിച്ചനും കുറച്ച് കൃഷിയാളൊക്കെ ഉണ്ട് കേട്ടാ. ഇത് വെണ്ടയാണ്, ഇപ്പം അതുമൊന്നുമില്ല. ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം ഇപ്പം അധികം ഒന്നും കാണാനില്ല. ഇത് വഴുതനങ്ങയാണ്. ഇവിടെ കുറേ അവർ വെച്ച് പിടിപ്പിക്കാറുണ്ട്, പച്ചമുളകായാലും അങ്ങനെ. പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് കഴുകുംപറമ്പ്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പാടം, അങ്ങനെ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെല്ലുമ്മയുടെ വീട്ടില്, അതായത് ദേവുട്ടിയുടെ അഖിലി ചേച്ചി എന്ന് പറയുന്നത് ദേവുട്ടിയുടെ വെല്ലിച്ചിന്റെ മോള്, സ്വന്തമായിട്ടുള്ള വെല്ലിച്ചിന്റെ മോളല്ല, ഞങ്ങള് തറവാട്ടുകാരാണ്. അപ്പോ ചേച്ചിയുടെ വീട്ടില് ആട്, കോഴി, ഈ പശുംകുട്ടി, അങ്ങനെയുള്ള കുറച്ച് കാര്യം, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, പിന്നെ മുട്ടയ്ക്ക് ആവശ്യമുള്ളൊരു സമീപത്തുള്ളൊരു സമീപിക്കാട്ടോ. അവിടെ മുട്ടയൊക്കെ, നാടൻ മുട്ടയൊക്കെ ഉണ്ട്, പിന്നെ അതേപോലെ ആട്ടുംകാട്ടം. അപ്പോൾ അതൊക്കെ വേണ്ടവർ ഇവരെയായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.